സ്രാവ്. ആഫ്രിക്കയുടെ തീരത്തു നിന്നകന്ന് ഞങ്ങളുടെ കപ്പൽ നങ്കൂരമിട്ട് കിടന്നു. പകൽ ഒന്നാന്തരം കാലാവസ്ഥയായിരുന്നു. കടലിൽ നിന്ന് നല്ല കാറ്റ് വീശിക്കൊണ്ടിരുന്നു. എന്നാൽ സന്ധ്യയോടെ കാലാവസ്ഥ മാറി. അത്യുഷ്ണം അനുഭവപ്പെട്ടു. സഹാറ മരുഭൂമിയിൽ നിന്നുള്ള ചൂടുകാറ്റ് ചൂളയിൽ നിന്നുള്ള തീച്ചീറ്റൽ പോലെ ഞങ്ങളുടെ മേൽ വന്നടിച്ചു. അസ്തമനത്തിന് അല്പം മുൻപ് കപ്പിത്താൻ കപ്പൽ തട്ടിൽ വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒരു നീന്തൽക്കുളം ചമയ്ക്കൂ. നിമിഷത്തിനുള്ളിൽ കപ്പൽ ജോലിക്കാർ വെള്ളത്തിൽ ചാടി താഴ്ത്തിക്കൊടുത്ത കപ്പൽ പായ് അവർ പിടിച്ചു വാങ്ങി. പിന്നെ കപ്പൽ പായകൾ കീഴ്വശത്തായി കെട്ടി ഒരു നീന്തൽക്കുളം ഉണ്ടാക്കി. കപ്പലിൽ ഞങ്ങളോടൊപ്പം രണ്ട് ബാലന്മാരുണ്ടായിരുന്നു. അവരാണ് ആദ്യം വെള്ളത്തിലേക്ക് കുതിച്ചത്. എന്നാൽ കപ്പൽ പായ കൊണ്ടുണ്ടാക്കിയ നീന്തൽക്കുളത്തിൽ ആളുകൾ കൂടുതലെന്ന് കണ്ട അവർ തുറന്ന കടലിലേക്ക് നീന്താൻ നിശ്ചയിച്ചു. ഒരു ജോഡി പല്ലികൾ എന്ന പോലെ ആ കുട്ടികൾ വെള്ളത്തിൽ തത്തിക്കളിച്ചു. ഒരു നങ്കൂരത്തിന്റെ മുകളിലായി പമ്പിക്കിടന്നിരുന്ന പൊന്തിയിലേക്ക് അവർ പണിപ്പെട്ട് നീന്തിയെടുത്തു. കുട്ടികളിൽ ഒരുവൻ മുന്നിൽ കയറിയെങ്കിലും പിന്നെ പിന്നിലായിപ്പോയി. നല്ലൊരു വെടിക്കാരനായ അവന്റെ അച്ഛൻ കപ്പൽ തട്ടിൽ നിന്ന് ഇത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അയാൾ വിളിച്ചു പറഞ്ഞു, തോൽക്കരുത്, അല്പം കൂടി ഉഷാറായി നീന്തു. അതിനിടയിൽ കപ്പൽ തട്ടിൽ നിന്നിരുന്ന ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, അതാ ഒരു സ്രാവ് വരുന്നു. ഭീകരനായ ആ ജന്തുവിന്റെ മുതുക് വെള്ളത്തിനു മീതെ കൂടി നീങ്ങുന്നത് ഞങ്ങൾ കണ്ടു. ആ സ്രാവ് ആ ബാലന്മാരെ ലക്ഷ്യമാക്കി പായുകയായിരുന്നു. തിരിച്ചുവരൂ, തിരിച്ചുവരൂ, ഒരു സ്രാവ് വരുന്നുണ്ട് എന്ന് വിടുക്കാരൻ അലറി. എന്നാൽ കുട്ടികൾ അത് കേട്ടില്ല. അവർ നീന്തൽ തുടർന്നു. മുന്നത്തേതിലും ഉച്ചത്തിൽ അവർ ചിരിക്കുകയും വിളിച്ചു പോവുകയും ചെയ്തു. വെടിക്കാരൻ അനങ്ങാനാവാതെ നിന്നുപോയി. അയാൾ കടലാസ് പോലെ വെളുത്തു. കപ്പൽ ജോലിക്കാർ ഒരു ബോട്ട് കടലിൽ ഇറക്കി അതിൽ കയറി കുട്ടികളുടെ നേർക്ക് ആവാവുന്ന അത്ര വേഗത്തിൽ തുഴഞ്ഞു. എന്നാൽ കുട്ടികൾ അകലെയായിരുന്നു. സ്രാവിന് അവരുടെ അടുത്തെത്താൻ 20 ചുവട് ദൂരം പോലും വേണ്ടിയിരുന്നില്ല. കുട്ടികൾ ഞങ്ങളുടെ മുന്നറിയിപ്പ് കേട്ടില്ല. സ്രാവിനെ അവർ കണ്ടതുമില്ല. എന്നാൽ ഒരു കുട്ടി തല പിന്നോട്ട് തിരിച്ചു. അവൻ പരിഭ്രമിച്ച് നിലവിളിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവനും അവന്റെ കൂട്ടുകാരനും രണ്ടു വഴിക്ക് നീന്തി പാഞ്ഞു. കുട്ടിയുടെ നിലവിളി കേട്ടപ്പോൾ വെടിക്കാരൻ അറച്ചുനിൽപ്പ് മാറ്റി പരിഭ്രമിച്ച് നിമിഷം കൊണ്ട് പീരങ്കിയുടെ അടുത്ത് പാഞ്ഞെത്തി. പീരങ്കിയുടെ മുഖം ചലിപ്പിച്ച് അതിന്റെ മീതെ കുനിഞ്ഞു നിന്ന് ഉന്നം ശരിപ്പെടുത്തുകയും ഫ്യൂസ് ശരിയാക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓർത്ത് എല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി. നിമിഷനേരം കൊണ്ട് പീരങ്കി അലറി. അതിനു സമീപമായി വെടിക്കാരൻ കൈകൊണ്ട് മുഖം പൊത്തി വീഴുന്നത് ഞങ്ങൾ കണ്ടു. സ്രാവിനും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു എന്ന് അറിയുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്തെന്നാൽ കുറച്ചു നേരത്തേക്ക് പുക അവരെ മറച്ചു കളഞ്ഞു. വെള്ളത്തിലെ പുക ക്രമേണ ഒഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു കുശുകുശുപ്പുണ്ടായി. അത് ക്രമേണ വളർന്നു വളർന്ന് ആഹ്ലാദം കൊണ്ടുള്ള ആർത്തുവിളിയായി തീർന്നു. വൃദ്ധനായ വെടിക്കാരൻ മുഖത്ത് നിന്ന് കൈയെടുത്ത് എഴുന്നേറ്റ് നിൽക്കുകയും കടലിലേക്ക് നോക്കുകയും ചെയ്തു. ചത്ത സ്രാവിന്റെ വയറ് കടൽപ്പരപ്പിൽ ഉലഞ്ഞാടുന്നു. ഏതാനും മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ ബോട്ട് കുട്ടികളുടെ അടുത്തെത്തുകയും അവരെ കപ്പലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു.